ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു ബീഫ് വെച്ചിട്ടുള്ളൊരു പൂവാട വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പം നോബിനൊക്കെ മുന്നേ എടുത്തൊരു വീഡിയോ ആട്ടോ. അപ്പോൾ വോയിസ് ഓവർ കൊടുക്കാൻ ഭയങ്കര മടിയായത് കാരണമാണ് ഇത്രയും ലൈറ്റായത്. പിന്നെ എനിക്ക് റെസ്റ്റും കാര്യമൊക്കെയാണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഇപ്പോൾ വീഡിയോ ഒന്നും എടുക്കാറില്ല, കുറേ മുന്നേ എടുത്ത വീഡിയോ ഒക്കെയാണ് എടുത്തിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഇനി ചെറിയൊരു വെള്ളിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് പാനിലേക്ക് ഇട്ട് കൊടുത്ത് അത് നന്നായി വാട്ടിയെടുക്കുക കേട്ടോ. ഞാൻ ബീഫ് വെച്ചിട്ടാണ് ഇവിടെ പൂവാട തയ്യാറാക്കുന്നത്. പിന്നെ എന്താ, വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാതിരുന്നാൽ നമ്മുടെ വ്യൂസും കാര്യങ്ങളൊക്കെ കുറയാണ്. അത് കാരണമാണ് കുറേ മുന്നേ ചെയ്തു വെച്ച വീഡിയോസാണ് കേട്ടോ ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. ഇനി ഉള്ളി വേഗം വാടി വരാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ബീഫ് നന്നായിട്ട് വേവിച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചതാണ് കേട്ടോ. ഫ്രൈ ചെയ്ത് വെച്ച് ഒന്ന് മിക്സിൻ്റെ ഗ്രൈൻഡിൽ വെച്ചിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്, ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉള്ളിയും ആ ബീഫും കാര്യങ്ങളും എല്ലാം മസാലയും കാര്യങ്ങളൊക്കെ ഇട്ട് ഉപയോഗിച്ച ബീഫാണ് കേട്ടോ. ഇനി ആ ഉള്ളി നന്നായി വാടിയതിന് ശേഷം ബീഫ് അതിലേക്ക് മിക്സാക്കി ഇനി ഞാൻ കുറച്ച് മല്ലിൻ്റെ ഇല ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇനി ഞാനിവിടെ കുറച്ച് നേരത്തെ മൈദമാവ് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പൂവാട തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് എന്താ പരത്തിയെടുക്കാം. ഞാനിവിടെ ഒരു വലിയ പത്തിരിയാക്കിയിട്ട് ചപ്പാത്തി മതി പത്തിരിയാക്കിയിട്ട് പരത്തിയിട്ട് അതിൽ നിന്നിങ്ങനെ ചെറിയ പൂവാട രൂപത്തിലാക്കിയിട്ടുള്ള പത്തിരിയാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. വീഡിയോ നല്ല ലെങ്ത് ആവും വിചാരിച്ചാൽ ഭയങ്കര സ്പീഡിലാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു എന്താ ബോട്ടിലിൻ്റെ ക്യാപ്പ് വെച്ചിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു ഐസ്ക്രീമിൻ്റെ ബോട്ടിലിൻ്റെ ക്യാപ്പ് വെച്ചിട്ടാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ല റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം കൂടെ പരത്തിയെടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച് കൂട്ട് ഓരോന്ന് എടുത്തിട്ട് അതിലേക്ക് ഇങ്ങനെ ഓരോ സ്പൂണാക്കിയിട്ട് വീതം ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അധികം ആവണ്ട, അധികം ആയാലും നമുക്ക് എന്താ പത്തിരി മടക്കി ഇതാക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാവും. പിന്നെ ഫ്രൈ ചെയ്ത് എടുക്കുമ്പോൾ പൊട്ടിപ്പോരാൻ ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ കൈ വെച്ചിട്ടോ ഇങ്ങനെ ഒരു ഫോർക്ക് വെച്ചിട്ടൊക്കെ അതിൻ്റെ സൈഡെല്ലാം അങ്ങനെ പ്രസ് ചെയ്തെടുക്കുക. അങ്ങനെ എല്ലാം ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ ഇതേപോലെ ചെയ്തെടുക്കാം കേട്ടോ. ഞാനും കൈ വെച്ചിട്ടും ഫോർക്ക് വെച്ചിട്ടൊക്കെ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. വീഡിയോസൊക്കെ ഒരുപാട് ഫോണിൽ എടുത്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ വോയിസ് ഓവർ കൊടുക്കാൻ ഭയങ്കര മടിയും അതുപോലെ തന്നെ എഡിറ്റിങ്ങിനൊക്കെ ഭയങ്കര മടി കാരണമാണ് വീഡിയോസ് നല്ല ലേറ്റ് ആവുന്നത്. ഇപ്പോൾ ഞാൻ എൻ്റെ എല്ലാ ഇവിടെ എല്ലാ പൂവടി ഞാൻ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് എന്താ ചൂടാക്കിയെടുക്കാം, എന്നിട്ടാണ് അത് നല്ല എണ്ണയിലിട്ടിട്ട് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു വലിയൊരു തവ വെച്ചിട്ടുണ്ട്, അതിലോട്ട് ഇങ്ങനെ ഓരോ പൂവാടാക്കിയിട്ട് വെച്ചിട്ട് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നൊരു ക്രിസ്പി രൂപത്തിലാക്കിയെടുക്കുക കേട്ടോ. തിരിച്ചു മറിച്ചൊക്കെ എടുത്ത് ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ട് ഇതാ ഈ ഒരു ഗോൾഡൻ കളറായി രൂപത്തിലാക്കിയിട്ട് എടുത്തിട്ട് ഇത് കോരി മാറ്റിയെടുക്കാം കേട്ടോ.
ഇനി ബാക്കിയുള്ളതും അതുപോലെ തന്നെ എടുത്തിട്ട് ചെയ്തെടുക്കാം. ഇത് ഞാനൊരു രാവിലെ ഒരു 10-11 മണിയുടെ സമയത്താണ് ഇങ്ങനെ ചെയ്തെടുത്തത്. ഇനി നമുക്ക് ഈവനിങ് വൈകുന്നേരം ചായ വയ്ക്കുന്ന സമയത്താണ് അതിലേക്കാണ് ഞാനിത് തയ്യാറാക്കുന്നത്. ഇപ്പം ഏകദേശം വൈകുന്നേരം സമയമായിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ഫ്രൈ പാനിൽ വെച്ചിട്ട് ഓയിൽ ഒഴിച്ചിട്ട് ഓയിൽ നന്നായി ചൂടായതിനു ശേഷം നേരത്തെ ആക്കി വെച്ച പൂവട ഓരോന്നാക്കി ഇട്ടിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നല്ല ഒരു ക്രിസ്പി ആയിരിക്കും. നേരത്തെ വേവിച്ച് വെച്ചുകൊണ്ട് ഇതൊന്ന് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുത്തപ്പോൾ നന്നായിട്ടൊരു ക്രിസ്പി രൂപത്തിലായിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ബാക്കി വരുന്ന ബീഫും അതുപോലെ ചിക്കനും കാര്യങ്ങളൊക്കെ ബാക്കി വരുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പൂവാട രൂപത്തിലാക്കിയിട്ട് ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. പിന്നെ ഇത് സ്വീറ്റ് രൂപത്തിലാക്കിയിട്ടും തേങ്ങയും പഞ്ചസാരയും അങ്ങനെ വെച്ചിട്ടും ചെയ്യാം. ഞാനിവിടെ സ്പൈസി രൂപത്തിലാണ് ആക്കിയത്. പിന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരേപോലെ രീതിയിൽ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. പിന്നെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയും കൂടെയാണ്. നമുക്കിങ്ങനെ നേരത്തെ ചെയ്ത മാതിരി ചെയ്ത് ഒരു ബോക്സിലാക്കി വെക്കുക. പിന്നെ ആവശ്യത്തിനനുസരിച്ച് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഒരു ബീഫ് പൂവട ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.